ജാതീയ വാഴ്ചയുടെ ഒരു ഭീകരമായ ഇടമായിട്ടാണ് ഈ സംസ്ഥാനത്തെ ഇന്ന് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും കാണുന്നത് ഉയർന്ന ജാതിക്കാർക്ക് താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടികളുടെ മേലിൽ നടത്താനുള്ള ഒരു അലിഖിത നിയമമായിട്ടാണ് അതിക്രൂരമായ ബലാത്സംഗത്തെ ഉത്തർപ്രദേശിലെ ഉയർന്ന ജാതിയിൽപ്പെട്ട യുവാക്കൾ ഇന്ന് കാണുന്നത് ഹത്രാസിലെ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല സത്യം പറയാതിരിക്കാൻ വേണ്ടി അവരുടെ നാവ് പോലും പിഴുതെടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് ഭാരതം എന്ന് പറയുന്ന ഈ മഹാരാജ്യം ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം ഇങ്ങനെയുള്ള ഒട്ടേറെ സംഭവങ്ങളെക്കൊണ്ട് ലോക രാജ്യങ്ങൾക്കിടയിൽ മാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ് അവസാനം നിയമത്തിന് കാവൽ നിൽക്കേണ്ട ആളുകൾ പോലും ഈ പെൺകുട്ടിയുടെ ഭൗതിക ശരീരം കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ ഭൗതിക ശരീരം പോലും മാന്യമായി ഒന്ന് മറവ് ചെയ്യാൻ പോലും നമ്മുടെ മാതാപിതാക്കൾക്ക് കുടുംബത്തിന് വിട്ടുകൊടുക്കാതെ വലിയ മാലിന്യങ്ങളും കത്തിക്കുന്ന ലാഘവത്തോടു കൂടെ പെട്രോളൊഴിച്ച് കത്തിച്ച് ആ രൂപത്തിലാക്കി എന്ന് പറയുമ്പോൾ വളരെ വേദനയോടുകൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും നേർക്കു നേരെ ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും ഈ സംഭവത്തെ കണ്ടത് ഞെട്ടലോടുകൂടെ ഉത്തർപ്രദേശിലെ ഭരണാധികാരി കൊത്ത നിയമപാലകരും ഉത്തരവാദപ്പെട്ട ആളുകളുമാണ് അവിടെ ഉള്ളത് എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഓർക്കുന്നത് ഒന്ന് ഇസ്ലാമിലെ അന്ത്യപ്രവാചകന്റെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സന്ദേശം രണ്ടാമത് നമ്മുടെ കേരളത്തിൽ ഒരു കാലത്ത് ജാതീയ സംസ്കാരത്തിനെതിരെ ഈ തെറ്റായ പ്രവണതക്കെതിരെ സമരം ചെയ്ത അയ്യൻ കാളിയുടെ സമരം ഈ രണ്ടും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണ് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് വന്ന ഒരു ജനപ്രതിനിധി അദ്ദേഹം താഴ്ന്ന ജാതിയിൽ അദ്ദേഹം വോട്ട് പിടിക്കാൻ പോകുന്ന സമയത്ത് ഉയർന്ന ജാതിക്കാരുടെ വീട്ടിൽ തറയിൽ പടിഞ്ഞിരുന്നാണ് അദ്ദേഹം വോട്ട് ചോദിച്ചത് അത്രേ കാരണം ഉയർന്ന ജാതിക്കാരൻ്റെ വീട്ടിൽ അങ്ങനെ പറ്റുമെന്ന് വോട്ട് ചോദിക്കാൻ പോകുന്ന സമയത്ത് പോലും അദ്ദേഹം ഒരു ഗ്ലാസ് കൈവശം കൈവശം വെച്ചിരുന്നു അത്രേ ഒരു ഉയർന്ന ജാതിക്കാരൻ്റെ വീട്ടിലെത്തുമ്പോൾ നടന്ന് നടന്ന് ക്ഷീണിക്കുമ്പോൾ വെള്ളം കൊടുക്കുകയാണെങ്കിലും പാത്രം കൊടുക്കില്ല ഗ്ലാസ് കൊടുക്കില്ല കാരണം താഴ്ന്ന ജാതിക്കാരൻ്റെ ചുണ്ട് തട്ടിയാൽ ആ ഗ്ലാസ് പിന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത്ര എത്രമാത്രം അപകടകരമായ അവസ്ഥ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെണ്ണിൻ്റെ നിഴല് ഉയർന്ന ജാതിയിൽപ്പെട്ട പെണ്ണിൻ്റെ മേലെ തട്ടി എന്ന് പറഞ്ഞിട്ട് കലാപമുണ്ടായത് ഈ ഇന്ത്യയിലാണ് ഉയർന്ന ജാതിക്കാർ വെള്ളം എടുക്കുന്ന സ്ഥലത്ത് നിന്ന് വെള്ളമെടുത്തത് കാരണം അതിക്രൂരമായ രൂപത്തിൽ മർദ്ദിക്കുകയും കൊല്ലുകയും വരെ ചെയ്ത സംഭവങ്ങളും നമ്മുടെ ഭാരതത്തിലാണ് നടന്നത് എന്ന് നമ്മൾ ഓർക്കണം ഈ സന്ദർഭത്തിലാണ് പ്രവാചകരുടെ അറഫ പ്രസംഗം നമ്മൾ ഓർത്തു പോകുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജാതീയത എന്ന ഒന്ന് അങ്ങനെ ഒന്ന് തൊട്ട് തീണ്ടാൻ പാടില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യാ ഇന്നാ വ ഇന്ന അങ്ങനെയാണല്ലോ ഖുർആൻ പറഞ്ഞത് നിങ്ങളൊക്കെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് വ്യത്യസ്തമായ ഗോത്രങ്ങളും കബീരകളുമാക്കി വേർതിരിച്ചത് നിങ്ങൾ പരസ്പരം അറിയപ്പെടാൻ വേണ്ടി മാത്രമാണ് എന്ന് അന്ത്യപ്രവാചകരുടെ വിശാലമായ അവസാനത്തെ പ്രസംഗമുണ്ട് അള്ളാഹുവിൻ്റെ തിരുതൂതരയുടെ അന്ത്യപ്രവാചകരുടെ അവസാനത്തെ ഹജ്ജ് വേളയിൽ പരിശുദ്ധ അറഫയിൽ വെച്ച് അന്ന് പ്രവാചകർ പറഞ്ഞതാണ് വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു സ്ഥാനമില്ല അറബിക്ക് അനറബിയേക്കാൾ യാതൊരു സ്ഥാനവും ഇല്ല സ്ഥാനത്തിൻ്റെ മാനദണ്ഡം അവരുടെ ജീവിത വിശുദ്ധിയാണ് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു പ്രസംഗിക്കുക മാത്രമല്ല പ്രവാചകർ ചെയ്തത് കറുകറുത്ത ബിലാലി ബുൻ റബ്ബാഹ് റദി അള്ളാഹുന്നുവിനെയും വെളുവളുത്ത് സൽമാൻ ഉൽ ഫാരിസ് റതി അള്ളാഹ്ന്നുവിനെയും ധീരനായ ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹുന്നുവിനെയും ലോല ഹൃദയനായ അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹുന്നുവിനെയും സമ്പന്നനായ അബ്ദുറഹ്മാൻ ബിനാഹ് റതി അള്ളാഹുന്നുവിനെയും ദരിദ്രനായ അനസ്ബിനുമാലി ഖ് റതി അള്ളാഹുന്നുവിനെയും എല്ലാവരെയും ഒരു ജപമാലയിലെ മുത്തുമണികളെ പോലെ കോർത്തിണക്കി അതല്ലെങ്കിൽ ഒരൊറ്റ പാത്രത്തിൽ നിന്ന് അവരെ ഭക്ഷണം കഴിപ്പിച്ചു കാരക്കയും ഈത്തപ്പഴവും കഴിപ്പിച്ചു പ്രവാചകർ ആ വിഷയത്തിൽ വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചത് മാത്രമല്ല എല്ലാ ആരാധനകളിലും ആ കാര്യം കാണാം വെള്ളിയാഴ്ച പള്ളിയിൽ വന്നാൽ ആദ്യമാദ്യം വരുന്നവർക്ക് പള്ളിയുടെ മുൻഭാഗത്തിരിക്കുക അണിയണിയായിട്ടിരുന്ന് ഒന്നാമത്തെ സഫ് അണി പൂർത്തിയാൽ അടുത്ത സൊഫിലിരിക്കുക അവിടെ കറുത്തവരെന്നോ വെളുത്തവരെന്നോ വലിയ തറവാട്ടുകാരെന്നോ ചെറിയ തറവാട്ടുകാരെന്നോ അങ്ങനെ യാതൊരു വിവേചനവും ഇല്ല ഇസ്ലാമിക രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി പള്ളിയിലേക്ക് ചുമഴയ്ക്ക് ഏറ്റവും അവസാനമാണ് വരുന്നത് എങ്കിൽ ഇസ്ലാമിക ഭരണാധികാരി ഏറ്റവും വേക്കലിരിക്കേണ്ടി വരും അതാണ് ഇസ്ലാമിലെ സമത്വം നിസ്കാരത്തിൻ്റെ പ്രധാന ജമാത്ത് നിസ്കാരത്തിൻ്റെ പ്രധാന ഘടകമാണ് എല്ലാവരും ഒന്നായിട്ട് നിൽക്കണം ചുമലൊപ്പിച്ച് നിൽക്കണം ഇടയിൽ ഗ്യാപ്പില്ലാതെ നിൽക്കണം പരസ്പരമുള്ള ഐക്യം അറിയിക്കാണ് ഹജ്ജില്ല ഐക്യം അറിയിക്കുകയാണ് പരിശുദ്ധ കഴിവ് തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു വിവേചനവുമില്ല ആതിഥേരാ ആതിഥേയരായ സൗദി അറേബ്യയിലുള്ളവരും അത്യാവശ്യം നീളവും പൊക്കവുമുള്ള പാകിസ്ഥാനികളും മിശ്രയിൽ നിന്നുള്ള അധിക വെളുപ്പുള്ള ആളുകളും നൈജീരിയയിൽ നിന്നുള്ള കറുപ്പ് ആഫ്രിക്കൻ കൺട്രിയിൽ നിന്ന് വരുന്ന കറുത്ത വർഗക്കാരും അവിടെ എല്ലാവരും സമാ അവിടെ ഹജ്റൽ അസുദ് തൊടുന്ന വിഷയത്തിൽ എല്ലാവരും സമാന അത് കഴവയുടെ അടുത്ത് മാത്രമല്ല അത് സൊഫയിലും അത് മറവയിലും അത് അറഫയിലും അത് മിനയിലും അത് മുസ്തലിഫയിലും പരിശുദ്ധ മദീനയിലറൗലയിലും സ്വർഗത്തോപ്പിലും എല്ലായിടത്തും ഈ ഒരു സമത്വം ഈ ഒരു സമത്വം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ലോക പ്രശസ്തനായ ക്രൈസ്തവ പുരോഹിതൻ ഹോമൺ ഫ്രൂത്ത്സ് കറുത്തതിൻ്റെ പേരിൽ അവഗണന നേരിട്ടപ്പോൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നത് ഉമറുൽ ഫാറൂഖ് ആയത് ഒരു കാലത്ത് ലോക ബോക്സിംഗ് ചാമ്പ്യനായിരുന്ന കാഷ്യസ് ക്ലേ എന്ന് പറയുന്ന കറുത്ത വർഗ്ഗക്കാരൻ മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ച് ഇങ്ങോട്ട് വരാനുള്ള കാരണവും ഇതാണ് പ്രവാചകൻ ഇത് കൃത്യമായിട്ട് പഠിപ്പിച്ചു ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട കർമ്മമായ ബാങ്ക് വിളിക്കുക എന്ന് പറയുന്ന പ്രധാന കാര്യത്തിന് പ്രവാചകർ നിയോഗിച്ചത് കറുകലത്ത ബിലാലിബിൻവിനെ ആയിരുന്നു ആ ബിലാലിബിൻ പറ്റി ഒമർ ഫാറൂഖ് റതി അള്ളാഹു രണ്ടാം ഖലീഫ അദ്ദേഹം പറയാ ബിലാൽ എൻ്റെ നേതാവാണ് എന്നായിരുന്നു എനിക്ക് രണ്ട് നേതാക്കളുണ്ട് ഒന്ന് ബിലാലാണ് ഒന്ന് അബൂബക്കറാണ് എന്ന് പ്രഖ്യാപിച്ചത് സയ്യദനാൾ ഉമർ അൽ ഫാറൂഖ് റലിഅൽ ലാഖന്നോൺ ഇത്തരത്തിലുള്ളൊരു സമത്വമാണ് ലോകത്ത് വേണ്ടത് എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളൊക്കെ അതുകൊണ്ടാണ് നമ്മുടെ ഈ കേരളക്കരയിൽ ജാതീയത കൊടികുത്തിവാടുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് കാലഘട്ടത്തിൽ അയ്യൻകാളി വലിയ സമരം നടത്തി അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ടായിരുന്നു തോഴും തോറും തൊഴിക്കുകയും തൊഴിക്കും തോറും തോഴുകയും ചെയ്യുന്ന ഏർപ്പാട് ഇനി ഇല്ല എന്ന് പറഞ്ഞ് അതിശക്തമായ സമരമാണ് ഉയർന്ന ജാതിക്കാർക്കെതിരെ അദ്ദേഹം നടത്തിയത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആദ്യമായിട്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ സ്കൂളിൽ കയറിയത് ആ സ്കൂളുകൾ കത്തിച്ചു അത്രയാന്ന് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഓർക്കേണ്ടതാണ് അത്തരത്തിലുള്ളൊരു സംഗതിയൊക്കെ നമ്മുടെ കേരളത്തിൽ വന്നത് കൊണ്ടുള്ളതൊരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പോലും പറഞ്ഞത് അതുകൊണ്ടാണ് ഒരു കാലത്ത് മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ല താഴ്ന്ന ജാതിക്കാർക്ക് കാലിൽ പാദരക്ഷ ധരിക്കാൻ സ്വാതന്ത്ര്യമില്ല അവർക്ക് വേണ്ടി ശബ്ദിച്ചതാണ് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ആര്യ മുസ്ലിയാരെയും അവർ ഹിന്ദു വിരോധികളാണ് എന്ന് പോലും തെറ്റുദ്ധരിപ്പിക്കാനുള്ളൊരു കാരണം അതാണ് ഇന്നും നമ്മൾ ആഗ്രഹിക്കുകയാണ് പ്രവാചകർ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ അറഫയിൽ പറഞ്ഞ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ കാര്യങ്ങൾ അത് നമ്മുടെ കൊച്ചു കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലൊട്ടാകെ പ്രത്യേക നമ്മുടെ ഉത്തർപ്രദേശിലൊക്കെ ഉണ്ടായി എന്നുവെങ്കിൽ എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ് സ്വാമി വിവേകാനന്ദനെപ്പോലെ പോലെയുള്ള നായകന്മാർ അങ്ങനെയുള്ളവരുടെ സാന്നിധ്യം ഇന്നും ആളുകൾ കൊതിച്ചു പോവുകയാണ് കാരണം നമ്മുടെ രാജ്യത്ത് നിന്ന് കേൾക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകളാണ് ഒരു പെൺകുട്ടി സഹിച്ച പ്രയാസങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുകയാണ് അള്ളാഹു നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുമീൻ അസ്സലാ വൈകും വരഹമുല്ലാഹി വാർക്കാത്തു